ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ തിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നും അതിലേക്ക് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നത് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ചിക്കൻ സോസേജ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ചിക്കൻ മാത്രം ഉണ്ടാക്കിയാൽ മതി, അത് ഞങ്ങളെ കയ്യിലുണ്ടായപ്പോൾ ഞങ്ങൾ ചേർത്ത് കൊടുത്തു തന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വാരി വെച്ചതായിരുന്നു അത്. അതിലേക്ക് തന്നെ സോസേജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പം അതും കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മണിക്കൂറോളം നമുക്കിത് മാറ്റി വെക്കണമെങ്കിൽ മസാല നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ തിക്കയെ കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാംബു സ്റ്റിക്കിലോട്ട് ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കാം. പിന്നെ സ്റ്റിക്കില്ലെങ്കിൽ നമുക്ക് പിന്നെ തെങ്ങിൻ്റെ ഈർക്കിളി ഉണ്ടല്ലോ, ഓലയുടെ ഈർക്കിളി വെച്ചിട്ട് അതിൽ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിക്കിൽ കോർത്തെടുത്ത ചിക്കനും അതുപോലെ സോസേജൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ അലുമിനിയം ഫോയിൽ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലാണ് നമുക്ക് ഓരോ സ്റ്റിക്കായിട്ട് വെച്ചിട്ട് നമുക്കിന്ന് ഗ്രിൽ ചെയ്തെടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഗ്രിൽ പാൻ ഇല്ലാത്തവർക്ക് ഇത് ഫ്രൈ പാനിലും നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലും തന്നെ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്ത് പോയാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ തിക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് മാറ്റിക്കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില നമുക്ക് വിതറി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോസേജും കൂടെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഡിന്നറിനായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.